ഈ വാമനൻ എന്ന് പറയുന്ന സങ്കല്പം അഞ്ചാമത്തെ അവതാരമാണ്. വിഷ്ണു ഭഗവാൻ ആദ്യമായി മനുഷ്യരൂപം എടുക്കുന്ന അവിടമാണ്. ആദ്യത്തത് മത്സ്യം, കൂർമം, വരാഹം, നരസിംഹം എല്ലാം മൃഗങ്ങളും മൃഗത്തിൻ്റെ ഹാഫ് ഉള്ളതാണ്. ആദ്യമായി ആന്ത്രോപോമോർഫിക്കായ മനുഷ്യരൂപത്തിൽ അഞ്ചാമത്തെ അവതാരത്തിലാണ് വരുന്നത്. അതാണ് വാമനാവതാരം എന്ന് പറയുന്നത്. ബാക്കിയുള്ള പല കഥകളും ഭാഗവതത്തിൽ മാത്രം വരുമ്പോൾ വാമനാവതാര കഥ എന്ന് പറയുന്നത് ഋഗ്വേദത്തിലെ അഞ്ചാം മണ്ഡലത്തിൽ വരുന്നു. അതിനുശേഷം മഹാഭാരതത്തിൽ വരുന്നു. അതിനുശേഷം ശതവത ബ്രാഹ്മണത്തിൽ വരുന്നു, ഭാഗവതത്തിലും വരുന്നു. അപ്പോൾ നാല് കഥ നമുക്ക് മഹാബലിയുടെയും വാമനൻ്റെയും ഇത് കിട്ടുന്നുണ്ട്. ഈ കഥകൾ തമ്മിലുള്ള വ്യത്യാസം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. എവിടെയാണ് ഈ മഹാബലി ഭരിച്ചിരുന്നത്? മഹാബലി ഭരിച്ചിരുന്നത് ബാരുഗച്ച എന്ന് പറയുന്ന നർമ്മദയുടെ തീരത്തിൻ്റെ വടക്കുവശത്താണ് യാഗം നടക്കുന്നത്, അശ്വമേധം നടക്കുന്നത്. അതായത് ഇപ്പോഴത്തെ നമ്മുടെ നർമ്മദ ഡാമും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യു ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ വടക്കാണ് ഈ യാഗം നടന്ന സ്ഥലം. അവിടെ നിന്ന് മഹാബലി പാതാളത്തിലേക്ക്, പാതാളം എന്ന് തെക്കുള്ള ദേശം എന്നാണ് അതിൻ്റെ അർത്ഥം, സതേൺ ലാൻഡ്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്നാണ് തെക്കോട്ട് മൈഗ്രേറ്റ് ചെയ്തത്. അങ്ങനെ 7-ാം നൂറ്റാണ്ടിലാണ് മഹാരാഷ്ട്രീയന്മാരായ കാദംബ ബ്രാഹ്മണർ കേരളത്തിലേക്ക് വരുന്നത്. അങ്ങനെ വന്നപ്പോൾ കേരളം ഭരിച്ചിരുന്ന അന്നത്തെ മാവേലി രാജവംശം ആ മാവേലിയും മഹാബലിയും കൂടെ മിക്സ് ചെയ്തു. അങ്ങനെ ഓണത്തിൻ്റെ കഥയിലോട്ട് കൊണ്ടുവരുന്ന രസകരമായ ഒരു ട്വിസ്റ്റ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഈ ബാരുകച്ച എന്ന് പറയുന്ന ബ്രോച്ച്, ഇപ്പം നമ്മൾ പറയുന്ന ബ്രോച്ച് എന്ന് പറയുന്ന പട്ടണത്തിനടുത്താണ് ഈ മഹാബലിയുടെ യാഗം. നർമ്മദ തീരത്തിൻ്റെ വടക്കുവശത്താണ്. അവിടെയാണ് വാമനൻ വന്നിട്ട് മഹാബലിയെ പരീക്ഷിക്കുന്നത്. അപ്പോൾ വാമനൻ വന്ന് മഹാബലിയെ പരീക്ഷിക്കുമ്പോൾ മഹാബലി ഏതാണ്ട് 100 മക്കളോടുകൂടി ജീവിക്കുകയാണ്. അതിലേറ്റവും പ്രസിദ്ധനായ മകനാണ് ബാണൻ. ആ ബാണൻ്റെ പേരാണ് സംസ്കൃതത്തിലെ മഹാനായ കവി ബാണഭട്ടൻ എടുത്തത്, ഹർഷചരിതം എഴുതിയ ബാണഭട്ടൻ എടുത്തത്. ആ മഹാബലിയുടെ ഒരു മകളെ ഉണ്ടായിരുന്നു, രക്തമാല എന്ന് പറഞ്ഞ മകൾ. ആ രക്തമാല എന്ന് പറഞ്ഞ മകൾ അതീവ കഴിവുള്ള ഒരു മകളായിരുന്നു. രക്തമാല എഴുതിയ ഒരു കാവ്യം ഇപ്പോഴും നമുക്ക് ലഭ്യമാണ്, രക്തമാലയുടെ കൃതി. ഇനി ഈ സംഭവത്തിൽ മഹാബലി ഈ വാമനനെ സ്വീകരിക്കാൻ നേരം ഈ മഹാബലി ഭാര്യയെ വിളിച്ചു വരുത്താണ് ബഹുമാനിക്കാൻ വേണ്ടി. അശ്വമേധം നടക്കുമ്പോൾ 2 കാര്യം അതിൻ്റെ കൂടെ നടക്കണം. 1, അശ്വമേധത്തിൽ വരുന്ന എല്ലാവർക്കും ആഹാരം കൊടുക്കണം, സദ്യയുണ്ട്. 2, നമ്മുടെ മുഖ്യമന്ത്രിമാരെ കേരളത്തിൽ നടത്തും പോലെ പരാതി പരിഹാര സെല്ലാണ്. ആര് പരാതി പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കണം. അങ്ങനെ പരാതി പരിഹാരമായിട്ടാണ് ഈ വാമനൻ വന്നിട്ട് 3 അടി മണ്ണി വയ്ക്കുന്നത്. പക്ഷേ വാമനൻ വന്നപ്പോൾ സാറ് പറഞ്ഞ പോലെ വാമനൻ്റെ ചൈതന്യം കണ്ടിട്ട് ഭാര്യയെ വിളിച്ചു വരുത്തി. മഹാബലിയുടെ ഭാര്യയുടെ പേര് വിന്ധ്യാവലി എന്നാണ്. അതായത് വിന്ധ്യപർവ്വതം എന്ന് പറയുന്ന മധ്യപ്രദേശിൻ്റെയും ആന്ധ്രയുടെയും നടുക്കുള്ള പർവ്വത മേഖലകളുടെ മുഴുവൻ അധിപനായ രാജാവിൻ്റെ മകളാണ് ഈ വിന്ധ്യാവലി. അതുകൊണ്ടാണ് വിന്ധ്യയുടെ പേരെടുത്ത് വിളിക്കുന്നത്. ഹിമവാന്റെ മകൾ പാർവതി ആയതുപോലെ വിന്ധ്യപർവ്വതത്തിൻ്റെ അവിടെ ഭരിക്കുന്ന രാജാവിൻ്റെ മകളായതാണ് വിന്ധ്യാവലി. വിന്ധ്യാവലിക്ക് അസന്ന എന്നും കേഡറ എന്നും 2 പേര് ഈ 3 പുസ്തകങ്ങളായിട്ട് മാറി മാറി പറയുന്നുണ്ട്. ഭാര്യ വന്നിട്ട് ഈ വാമനൻ്റെ കാലിൽ വെള്ളം ഒഴിച്ച് ആചമിച്ച് ശുദ്ധീകരിച്ചിട്ട് ഈ മകൻ വന്നിട്ട് അദ്ദേഹത്തിന് സമ്മാനമൊക്കെ കൊടുത്തുകൊണ്ട് ഇരുത്തിയ ശേഷമാണ് ഈ വരം ചോദിപ്പും ഈ പറയുന്ന പരിപാടികളൊക്കെ. അപ്പം അങ്ങനെ 3 ലോകം അളന്ന ശേഷം പിന്നെ ഈ മഹാബലിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു 3 കഥയാണ്. അതാണ് രസം. ഈ മലയാളി മാത്രമാണ് ഈ തലയ്ക്ക് ചവിട്ടി പാതാളത്തിലാക്കുന്നൊരു കഥ പറയുന്നത്. ഇങ്ങനൊരു കഥ ഞാൻ വായിച്ച ഒരു പുരാണത്തിലുമില്ല, ഋഗ്വേദത്തിലുമില്ല, ശതബ്രാഹ്മണത്തിലുമില്ല, ഭാഗവതത്തിലുമില്ല, ഒന്നുമില്ല. ഭാഗവതി പറയുന്ന സുതലത്തിലേക്ക് അയച്ചു എന്നാണ്. മലയാളിക്ക് വല്ലവൻ്റെയും തലയെ ചവിട്ടുന്നൊക്കെ രസമുള്ള പരിപാടിയാണ്. ഈ ആടിയും ചവിട്ടൊക്കെ കൊണ്ട് ചേർത്താണ്, ഇല്ലാത്ത കഥ ചേർത്താണ്. ഒരു കഥയിൽ പറയുന്നത് സുതലത്തിലോട്ട് പോയി എന്നാണ്. മറ്റൊരു കഥയിൽ പറയുന്നത് മഹാബലിയോട് പറയുകയാണ്, അങ്ങേക്ക് ഒരു കുഴപ്പമുണ്ട്, അങ്ങ് നല്ലൊരു ഭരണാധികാരിയാണ്, പക്ഷേ അങ്ങേക്കൊരു അഹങ്കാരമുണ്ട്, ആ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഇനി നീ 36 വർഷം ഈ രാജ്യം ഭരിക്കുക. അങ്ങനെ 36 വർഷം മഹാബലി രാജ്യം ഭരിച്ച ശേഷം മഹാബലിയെ സ്വർഗ്ഗലോകത്തേക്ക് കൊണ്ടുപോയി എന്നാണ് ഒരു കഥ. അപ്പോൾ ഈ 3 കഥയ്ക്കകത്ത് മഹാബലിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു 3 സംഭവമാണ്. മലയാളി പറയുന്നതല്ല കഥ. അങ്ങനെ കേരളത്തിലെ മാവേലി രാജവംശവുമായിട്ടും മിക്സ് ചെയ്ത ശേഷമാണ് മഹാബലിയെ മാവേലിയാക്കി ഈ കേരളം കാണുന്ന ഓണത്തിൻ്റെ കഥയിൽ കൊണ്ടുവന്ന് മിക്സ് ചെയ്യുന്നത്. ഇനി ഈ കഥയുടെ നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 സാരാംശങ്ങളുണ്ട്. അതിലൊന്ന്, എന്താണ് ഈ 3 ചുവടുവയ്പ് എന്നുള്ളതിനെപ്പറ്റി 3 സങ്കല്പങ്ങളുണ്ട്. 1, നമ്മൾ അവയ്ക്കായിരിക്കുന്ന അവസ്ഥയും ഉറക്കത്തിലേക്ക് പോകുന്ന അവസ്ഥയും
ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്ന അവസ്ഥയുമാണ് ഈ മൂന്ന് ചുവടുവയ്പ് എന്ന് പറഞ്ഞ ഒരു വ്യാഖ്യാനമുണ്ട്. രണ്ടാമതൊരു വ്യാഖ്യാനം പറയുന്നത് സൂര്യൻ്റെ യാത്രയാണ്, ഉദയം, മധ്യാഹ്നം, അസ്തമനം, ആ യാത്രയാണ് ഈ മൂന്ന് ചുവടുവയ്പ് എന്ന് പറയുന്ന രസകരമായ വ്യാഖ്യാനങ്ങളാണ്. അതൊക്കെ സൈക്കോളജിയും ഫിലോസഫിയും ആയിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. പക്ഷേ ഈ കഥയിൽ നിന്ന് മലയാള ഭാഷയിൽ വളരെ ശ്രദ്ധേയമായ ചില പഴമൊഴിയുണ്ടായി. അതിലൊന്നാണ് ആളിൽ കുറിയവരെ വിശ്വസിക്കരുത് എന്ന്. കാരണം ഈ വാമനൻ ആളിൽ കുറിയവനായിട്ട് വന്ന് പറ്റിച്ചതുകൊണ്ട് ആളിൽ കുറിയവനെ വിശ്വസിക്കരുത്. ഈ മലയാള പഴമൊഴി തമിഴിലേക്ക് പോയി. അവിടെ ചെന്നവൻ പറയുന്നു, കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുത്. കള്ളം ചിലപ്പോഴൊക്കെ പറ്റിക്കും, കുള്ളൻ എപ്പോഴും പറ്റിച്ചളയോ എന്നുള്ളതാണ്. ഈ നീളം കുറഞ്ഞവരെ കളിയാക്കാൻ വേണ്ടി ഈ വാമന കഥയെടുത്ത് പ്രയോഗിക്കാം. പക്ഷേ ഈ നീളം കുറഞ്ഞവരെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പെപ്പിൻ്റെ ഷോർട്ട് വളരെ നീളം കുറഞ്ഞാൽ നെപ്പോളിയന് അഞ്ചടിപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വളരെ നീളം കുറഞ്ഞവർ വളരെ പ്രസിദ്ധരായ ഒരുപാട് പേര് ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ആളിൽ കുറിയവരെ വിശ്വസിക്കരുതെന്ന് പറയുന്ന ഒരു സംഭവം, ഈ പർട്ടിക്കുലർ സംഭവമാണ് പോലീസിൻ്റെ യൂണിഫോം ഉണ്ടാക്കിയപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം. നീളം കുറഞ്ഞ ആളുകൾ പോലീസിൽ വന്നാൽ ജനങ്ങൾ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കും. അതുകൊണ്ട് പോലീസിൻ്റെ കാലിനടിയിൽ ഒരു മൂന്നിഞ്ഞുള്ളൊരു ബൂട്ട്സ് ഫിറ്റ് ചെയ്ത് സോക്ക് മൂന്നിഞ്ഞുള്ള, അപ്പോൾ അവൻ്റെ ഹൈറ്റ് മൂന്നിഞ്ഞങ്ങ് പൊങ്ങി. പിന്നെ ഈ തലയുടെ മണ്ടയ്ക്ക് ഒരു പി ക്യാപ്പ് വെച്ച് കൊടുത്തു. അപ്പോൾ അതൊരു 4 inch ഹൈറ്റ് കൂട്ടി. അപ്പോൾ ഒരു 5.5 അടിയുള്ളൊരു പോലീസുകാരൻ ഈ ഷൂസ് ഇട്ട് തലയെ തൊപ്പിയോടെ വെച്ച് കഴിയുമ്പോൾ അവൻ 6 അടിയിൽ കൂടുതൽ പൊക്കമായി എന്നുള്ളതാണ്. അപ്പോൾ പോലീസിൻ്റെ യൂണിഫോം ഫ്രെയിം ചെയ്തപ്പോഴും ഈ വാമന കഥയിലെ ആ ഷോർട്ട് സ്റ്റേച്ചർ സ്വാധീനിച്ച ഒരു ഘടകമാണ്. അപ്പോൾ ഇതിനകത്ത് ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യൻ്റെ അപ്പിയറൻസ് വെച്ചിട്ട് ഒരു മനുഷ്യനെ ജഡ്ജ് ചെയ്യരുത്. കാണാൻ സുന്ദരനായതുകൊണ്ടോ ഹൈറ്റ് ഉള്ളതുകൊണ്ടോ ഒന്നും ഒരാളിനെ ജഡ്ജ് ചെയ്യരുത്. മഹാബലിയെ പറ്റി പറയുന്ന പ്രസിദ്ധമായ വാചകങ്ങൾ ഒന്നിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ഒരു ആപ്തവാക്യം ഉണ്ടായത്, ഹൈറ്റ് ഗോസ് വിത്ത് ലീഡർഷിപ്പ്. നല്ല ഹൈറ്റ് ഉള്ളവർ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാകുന്നു എന്ന സങ്കല്പം. അത് ഈ മഹാബലിയുടെ കഥയിൽ നിന്ന് വന്ന ഒരു പഴമൊഴി ഇംഗ്ലീഷിലേക്ക് പോയതാണ്. അപ്പോൾ നമ്മുടെ ചിന്താസരണിയെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഒരു ഐഡിയൽ റൂളർ എങ്ങനെയായിരിക്കണമെന്നുള്ളത് ശ്രീരാമന് ശേഷം, രാമരാജ്യത്തിന് ശേഷം നമുക്ക് ഭാരതീയ പുരാണത്തിൽ നിന്നൊരു സങ്കല്പമാണ് മഹാബലിയുടെ ഭരണം. രാമരാജ്യത്തിന് ശേഷം ഒരു ഒന്ന് ദേവന്മാരുടെ ഇടയിൽ നിന്നും ഒന്ന് അസുരന്മാരുടെ ഇടയിൽ നിന്നും വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വിവിധ പ്രതലങ്ങളെയാണ് ഈ കഥ മനസ്സിലാക്കാൻ.